നമസ്കാരം. ഒരിക്കൽ ദേവന്മാരുടെ നടപടികളിൽ കോപം പൂണ്ട ശിവൻ വല്ലാതെ കോപിക്കുന്നത് കണ്ട് ദേവേന്ദ്രൻ ഉൾപ്പെടെയുള്ള ദേവന്മാരെല്ലാം ഓടി ഒളിക്കുകയാണ്. ശിവൻ കോപാക്രാന്തനായി ബ്രഹ്മാവിൻ്റെ നേരെയും പാഞ്ഞടുക്കുന്നു. ആകെക്കൂടെ ഭയന്നു വിറച്ച പാർവതിയാകട്ടെ ഒടുവിൽ ധൈര്യം സംഭരിച്ച് അനുനയ സ്വരത്തിൽ ശിവനോട് പറയുകയാണ്, അങ്ങ് കോപം ഉപേക്ഷിക്കണം, അങ്ങ് കോപം ഉപേക്ഷിച്ചില്ലെങ്കിൽ എന്നെ മരിക്കാൻ അനുവദിക്കണം. ഇത്തവണ ശിവൻ പാർവതി പറയുന്നത് കേട്ടു, തൻ്റെ കോപം ഉപേക്ഷിക്കാമെന്നവൾക്ക് വാക്ക് കൊടുക്കുന്നു. അങ്ങനെ തൻ്റെ ഉള്ളിലുള്ള കോപത്തെ മുഴുവൻ ആവാഹിച്ച് അത് അനസൂയയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുന്നു. അങ്ങനെയാണ് അനസൂയ ദുർവാസാവെന്ന് പറയുന്ന കോപിഷ്ഠനെന്ന് പുരാണത്തിൽ അറിയപ്പെടുന്ന മഹർഷിക്ക് ജന്മം നൽകിയതെന്നാണ് പുരാണം പറയുന്നത്. കോപമുള്ള മനുഷ്യരാണ് നാം എല്ലാവരും. പാർവതിയെപ്പോലെ ഭർത്താവിൻ്റെ കോപത്തിൽ ഭയന്ന് വിറച്ച് കഴിയുന്ന എത്രയോ ഭാര്യമാരുണ്ടാകും. അതുപോലെ തന്നെ ഭാര്യമാരുടെ മുൻകോപം കൊണ്ട് വല്ലാതെ നിരാശയിൽ കഴിയുന്ന ഭർത്താക്കന്മാരും ഏറെയുണ്ടാകും. നിയന്ത്രണാതീതമായ മാതാപിതാക്കളുടെ കോപം കൊണ്ട് വിഷമിക്കുന്ന മക്കൾ ഏറെ ഉണ്ടാവും. അതുപോലെ തന്നെ മാതാപിതാക്കളുടെ മനസ്സിൽ തീ കോരിയിടും വിധം കോപിഷ്ഠരാകുന്ന മക്കളും ഉണ്ടാകും. പ്രിയമുള്ളവരെ, ബുദ്ധിയും വിവേകവുമുള്ള മനുഷ്യരാണ് നാമെങ്കിൽ നമ്മുടെ കോപത്തെ നിയന്ത്രിക്കാൻ നാം ആത്മാർത്ഥമായി ശ്രമിക്കും. പരിധി വിട്ട കോപം കൊണ്ട് നമുക്കൊന്നും കൂടുതലായി നേടാൻ സാധിക്കില്ല എന്ന് തന്നെയല്ല, കോപം പരിധി വിടുമ്പോൾ നമുക്ക് ഏറെ നഷ്ടപ്പെടാനുണ്ട് താനും. അപ്പോൾ പിന്നെ നമ്മുടെ ജീവിതത്തിൽ കുറേയേറെ സന്തോഷവും സമാധാനവും സംജാതമാകും വിധം നമ്മുടെ മുൻകോപത്തെ നിയന്ത്രിച്ച് അനാവശ്യമായ കോപത്തെ ഇല്ലാതാക്കി കുറേ കൂടെ സമാധാനപൂർണമായ ജീവിതം നമുക്ക് നയിച്ചുകൂടേ.